Om Shanti. Good morning. Self-confidence, Atma-Vishwasam, Self-Satisfaction, Atma-Samtrupti, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായ രണ്ട് കാര്യങ്ങളാണ്. ഒരു വ്യക്തി സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കുമ്പോൾ, ആത്മവിശ്വാസമുള്ളൊരു വ്യക്തി, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഉത്സാഹഭരിതരായി ഏതൊരു കാര്യം ചെയ്യുന്നവരായിരിക്കും. ഒരു കാര്യം ചെയ്ത് വിജയിയാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആത്മസംതൃപ്തി, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിലെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ എന്താണ് ആവശ്യം? ആവശ്യമായിരിക്കുന്നതാണ് വിൽ പവർ. വിൽ പവർ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഏതൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാനും അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് വിജയിക്കാനും സാധിക്കുള്ളൂ. വിൽ പവർ ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെൽഫ് മോട്ടിവേഷനും ഉണ്ടായിരിക്കില്ല, ഒരു കാര്യം ചെയ്യാനും സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വിൽ പവറിനെ എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെ ഡെവലപ്പ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കേട്ടിട്ടില്ലേ, നോളേജ് ഈസ് പവർ. എത്രത്തോളമാണോ ഇൻഫോർമേഷൻ, പവർ നമ്മുടെ ഉള്ളിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഉണ്ടാകുന്നത്, അത്രത്തോളം ആ കാര്യം ചെയ്യാനുള്ളൊരു ഉത്സാഹം നമുക്കുണ്ടാകും. പൂർണ്ണമായൊരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു വലിയ മോട്ടിവേഷൻ, നമ്മൾ വളരെ സെൽഫ് മോട്ടിവേറ്റഡായി മാറും. അതെങ്ങനെയും ചെയ്യാനുള്ളൊരു ത്വര നമ്മുടെ ഉള്ളിൽ വളരും. ഒരു കാര്യം ചെയ്ത് സ്വന്തമായി കഴിയുമ്പോൾ അത് നമുക്ക് വലിയൊരു സംതൃപ്തി തരും. പക്ഷേ അറിവ് നേടുക എന്നുള്ളതാണ് ആദ്യപടിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അറിവിനെ കേവലം ഒരു ഇൻഫോർമേഷനായി നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിച്ചതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. ആ ഒരു കാര്യത്തെ ആഴത്തിൽ നമ്മൾ അറിയണം. ആ അറിവ് അഥവാ ജ്ഞാനം ദഹിക്കണം. അപ്പോഴാണ് അതിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ദഹിക്കുക പറഞ്ഞ എന്താ അർത്ഥം? അതെങ്ങനെയാണോ പ്രവർത്തിക്കുക, പ്രവർത്തിച്ചേ തീരൂ എന്നുള്ളൊരവസ്ഥ, അഥവാ നമ്മൾ ആ അറിവായിത്തീരും. രണ്ടും രണ്ട് സ്റ്റേജാണ്. ഒന്ന് അറിയുക, മറ്റൊന്ന് ആ അറിവ് ആയിത്തീരുക എന്നുള്ളത്. എവിടെയാണോ നമ്മൾ അറിവായിത്തീരുന്നത് അവിടെയാണ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡായി മാറുന്നത്, പ്രവർത്തിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥ വരുന്നത്. ആരിങ്ങനെ സ്വയം അവനവൻ്റെ ഉള്ളിൽ ആ പവറിലൂടെ വിൽ പവർ ഡെവലപ്പ് ചെയ്യുന്നോ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും സ്വന്തമാക്കാനും അത് പ്രവർത്തിക്കാനും സാധിക്കും. പ്രവർത്തിച്ച് ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ വിജയം നമ്മുടെയായി. മാറ്റത്തിൻ്റെ മാസ്റ്ററായി മാറുന്നതോടുകൂടി നമ്മൾ അനുഭവിക്കുന്ന വളരെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസം, ആത്മവിശ്വാസവും ഒപ്പം തന്നെ സെൽഫ് മോട്ടിവേഷനും. അതിൻ്റെ അവസാനം നമ്മളൊരു ആത്മസംതൃപ്തിയിൽ എത്തിച്ചേരും, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ആത്മസംതൃപ്തി അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഫോർമേഷൻ നമ്മൾ എത്ര ആഴത്തിൽ പറ്റുമോ അത്രയും സ്വന്താക്കണം. ഇന്നത്തെ ദിവസം നിങ്ങളും ആത്മസംതൃപ്തിയും ആത്മവിശ്വാസവും നേടുന്ന, അനുഭവിക്കുന്ന ഒരു നല്ല ദിവസമായി നിങ്ങൾക്ക് അനുഭവമാകട്ടെ. ഓം ശാന്തി.